നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേൽക്കാൻ താമസിച്ചതിന് മകളെ പിതാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തലയ്ക്ക് വെട്ടേറ്റ പെൺകുട്ടിയുടെ വലത് കൈയിലെ മോതിരവിരൽ മുറിഞ്ഞു തൂങ്ങി. 17-കാരിയായ മകളെയാണ് നിസ്സാര കാരണത്തിന് പിതാവ് അതിക്രൂരമായി ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത്. പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ മകളുടെ തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും കൈവിരൽ മുറിഞ്ഞു തൂങ്ങുകയും ചെയ്തതായി പോലീസ് പറയുകയുണ്ടായി. സംഭവത്തിൽ കറുകച്ചാൽ പച്ചിലമാക്കൽ മാവേലി താഴെയിൽ രഘുവിനെ കറുകച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിതാവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്നലെ രാവിലെ 7:30 സംഭവം നടക്കുന്നത്. മകൾ എഴുന്നേൽക്കാൻ താമസിച്ചെന്ന് പറഞ്ഞ് രഘു വാക്കത്തിയുമായി മുറിയിലെത്തിയ ശേഷം വഴക്കുണ്ടാക്കുകയും തലയ്ക്ക് വെട്ടുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകിയതിനെ തുടർന്ന് നിലവിളിച്ചപ്പോൾ ഇയാൾ വീണ്ടും വെട്ടുകയാണ് ചെയ്തത്. വെട്ട് തടയുന്നതിനിടയിൽ മകളുടെ വലത് കൈയിലെ മോതിരവിരൽ വെട്ടുകൊണ്ട് മുറിഞ്ഞു തൂങ്ങി. സംഭവ സമയത്ത് ഇരുവരും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. രഘുവിന്റെ ഭാര്യ വീട്ടിൽ ഇല്ലായിരുന്നുവെന്നാണ് പറയുന്നത്. സംഭവത്തെ തുടർന്ന് സമീപത്തെ വീട്ടിൽ അഭയം തേടിയ പെൺകുട്ടിയെ നാട്ടുകാർ ചേർന്നാണ് കറുകച്ചാലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. രഘുവിനെ പോലീസ് കറുകച്ചാൽ കവലയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ രഘുവിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.